അങ്ങനെ വായിക്കുവാ. ഞാൻ ഓഡിറ്റോറിയത്തിൽ കസേര കിടക്കുന്ന സമയത്താ ഒരു ആന്റി എന്നെ വിളിച്ചത്. എന്നിട്ട് എന്നോട് ഫോർത്ത് സ്റ്റാൻഡേർഡിലുള്ള തുമ്പി പോലെ അറിയാൻ ചോദിച്ചു. ഞാൻ അറിയാന്ന് പറഞ്ഞു. അപ്പൊ ആന്റി എന്നോട് പറയുവാ, അവളുടെ അമ്മ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ. ഞാൻ കരുതിയത് അത് അവളുടെ സ്വന്തം അമ്മ ആയിരിക്കുന്ന, അതുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് തുമ്പിമോളെ ഞാൻ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയേ. പക്ഷെ മാർക്കുട്ടി, തുമ്പിമോളെ കണ്ടതും ആ ആന്റി ഒരുപാടൊന്ന് വഴക്ക് പറഞ്ഞു. ഒരു മിനിറ്റ് ഇടാ, ഞാനൊന്ന് ഫോൺ വിളിച്ചു നോക്കട്ടെ. ആന്റി, ആന്റിയുടെ ഫോണല്ലേ റിംഗ് ചെയ്യുന്നേ? മമ്മി, അത് ഫുഡ് കാറ്ററിംഗ് സർവീസ് ആണോ? മിണ്ടല്ലേ, തുമ്പി മോൾ ഉണ്ട് അവിടെ. ഓ സോറി മമ്മി, അവർ ചിലപ്പോ എത്തിയിട്ടുണ്ടാവും. വാ മക്കളെ, നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യാം. ഷോ എടുക്കുന്നില്ലല്ലോ, ഒരു വട്ടം കൂടി വിളിച്ചോക്ക് ചേട്ടാ. തുമ്പി മോളെ, ഞങ്ങളൊരു സ്ഥലം വരെ പോവാ, അത് വിചാരിച്ച് നീ ഒരുപാട് അങ്ങ് സന്തോഷിക്കൊന്നും വേണ്ട. ഞങ്ങള് പോയിട്ട് വേഗം തിരിച്ചു വരും, അതിനു മുമ്പ് ഫ്രൂട്ട് എല്ലാം കട്ട് ചെയ്ത് വെക്കണം. ഇനി പാർട്ടി തുടങ്ങാനേ ആകെ ഒരു മണിക്കൂർ സമയമുള്ളൂ, ആ ഓർമ്മ എപ്പോഴും വേണം കേട്ടോ. തുമ്പി മോളെ, ഞങ്ങൾ ഇവിടുന്ന് മാറി നിൽക്കുന്ന സമയം നോക്കിട്ടെ, നീ പാറുക്കുട്ടിയുടെ ടീമിൽ പോയിട്ട് ഈ കാര്യം വരെ പറഞ്ഞാൽ പിന്നെ നിന്റെ അമ്മ ഇഫ്താർ പാർട്ടിക്ക് വരില്ല, ഓർത്തോ. അങ്ങനെ ചെയ്താൽ നിനക്ക് നല്ലത്. നീ നോക്കിക്കോ തുമ്പി മോളെ, ഇതിനെ രക്ഷപ്പെടുത്താനേ നിന്റെ പാറുക്കുട്ടി ഒരിക്കലും ഇങ്ങോട്ട് വരത്തില്ല. ഒരു പാറുക്കുട്ടിന്റെ പാറുക്കുട്ടി, അവളുടെ പേര് കേൾക്കുമ്പോഴേ എനിക്ക് ദേഷ്യ. ഈ ഇഫ്താർ പാർട്ടി കോമ്പറ്റീഷനിലെ ഞങ്ങളെ ഫസ്റ്റ് അടിക്കാൻ പോകുന്നേ, നോക്കിക്കോ. വാ കല്ലു മോളെ, അവര് വിളിച്ചോണ്ടിരിക്കുക. ഓക്കേ മമ്മി, വേഗം ഫ്രൂട്ട് കട്ട് ചെയ്യ് കൊച്ചേ. വഴിയാകത്ത് എങ്ങനെ നമ്മൾ ചേട്ടാ പോവാ?
ചെലപ്പോ ഇങ്ങോട്ട് വിളിക്കുമായിരിക്കും. അത് ശരിയാ. ചേട്ടാ ഫോണ് റിംഗ് ചെയ്യുന്നുണ്ടല്ലോ, ആ മേഡായിരിക്കും. വേഗം ഫോൺ എടുക്കും ചേട്ടാ, അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലടാ, ഫോണ് കേട് വന്നു തോന്നുന്നേ. എന്റെ അമ്മോ ചതിച്ചോ, വെല്ലടിക്കുവാണല്ലോ. ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്യും ചേട്ടാ. പറ്റുന്നില്ലടാ, ഫോണിന്റെ ഡിസ്പ്ലേ പോയെന്ന് തോന്നുന്നേ. ആ മേഡത്തിന്റെ നമ്പർ എന്റെ കയ്യിലില്ലല്ലോ. ഇനി നമ്മൾ എന്താണ് ചെയ്യാ? ഞങ്ങള് പുഷ്പ തിയേറ്ററിന്റെ അടുത്തുണ്ട്. പുഷ്പ തിയേറ്ററിന്റെ അടുത്തോ? അവിടുന്ന് 2 കിലോമീറ്റർ സ്ട്രേറ്റ് പോന്നാലെ ഒരു പമ്പ് കാണാം. അവിടുന്ന് റൈറ്റ് തിരിഞ്ഞാ മതി. 2 കിലോമീറ്റർ സ്ട്രേറ്റ്, പമ്പ്, പിന്നെ റൈറ്റ്. ഓക്കെ മാഡം. ആ പിന്നെ നിങ്ങളുടെ ഒരു പ്രത്യേക ഒരു കാര്യം പറയാനുണ്ട്. എന്തായാലും പറഞ്ഞോളൂ മാഡം. എന്റെ മകളുടെ സ്കൂളിൽ ഇഫ്താർ പാർട്ടി കോമ്പറ്റീഷൻ നടക്കുവാ. അവിടെ പോർത്തുന്നുള്ള ഫുഡ് അലോഡ് അല്ല. കാറ്ററിംഗ് ഫുഡ് മത്സരത്തിൽ വെച്ചാലെ അവരുടെ ഗ്രൂപ്പ് ഡിസ്ക്വാളിഫൈ ചെയ്യും. അതുകൊണ്ട് ഈ കാര്യം ആരോടും പുറത്ത് പറയരുത്. എന്റെ മോള് കല്ലു, അവൾ ഗേറ്റിന്റെ പുറത്ത് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അവരുടെ കയ്യിൽ ഫുഡ് കൊടുത്താ മതി. ഓക്കെ മാഡം, പക്ഷേ മാഡത്തിന്റെ മോളെ ഞങ്ങൾ എങ്ങനെ തിരിച്ചറിയാ? ഓ അത് ശരിയാണല്ലോ കല്ലുമോളെ, അവർക്ക് നിന്നെ തിരിച്ചറിയാനേ എന്തെങ്കിലും ഒരു അടയാളം പറ. മമ്മി ഓറഞ്ച് മുടിയുള്ള കുട്ടിയാണെന്ന് പറയാ. ഓറഞ്ച് മുടിയോ? ആ അപ്പൊ ഈസി ആയിട്ട് കണ്ടുപിടിക്കാലോ. ഇനി നിങ്ങൾ ഞങ്ങളെങ്ങനെ മനസ്സിലാക്കാ? നിങ്ങളുടെ വണ്ടിയുടെ നിറം പറഞ്ഞേ. ഞങ്ങളുടെ ഒരു യെല്ലോ കളർ വാനാണ് മാഡം. യെല്ലോ കളറോ? ആ ഓക്കെ ഓക്കെ.
ഇനി ഇങ്ങോട്ട് ഒരു കോളും വേണ്ട, ഞാൻ മറ്റു പേരന്റ്സിന്റെ കൂടെ ആയിരിക്കും, അപ്പൊ അവർക്ക് ഡൗട്ട് ഉണ്ടാവേ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓറഞ്ച് മുടിയുള്ള ഒരു കുട്ടി ഗേറ്റിന്റെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, അവരുടെ കയ്യിൽ ഫുഡ് കൊടുത്തുവിടും, അത്രേ ഉള്ളൂ. ഓക്കെ മേഡം, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ബൈ. എടാ വേഗം വണ്ടി എടുക്കടാ, മേഡം കട്ട കരുപ്പില്ല. ശരി ചേട്ടാ.